Shobha Surendranne BJP Deshiya Nethrutvam Kaivittu. Shobhakkini Keralathil Party Valarthiyal Mathi. Deshiya Samithi Ennum Paranju Delhiyil Onnum Karangi Nadakkanda. Innale BJP Deshiya Nirvahaka Samithi Punasanghadippichappol Keralathil Ninnulla Shobha Surendranum Alphonse Kannanthanavum Outayi. Ivare Nirvahaka Samithiyil Ninnu Ozhivakki. Pakaram Kummanan Rajashekaran, V Muralidharan Ennivare Ulppeduthi. E Sridharan Pratheka Kshinithavakum. BJP ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയാണ് പുതിയ 80 അംഗ നിർവാഹക സമിതി അംഗങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത്. പി കെ കൃഷ്ണദാസിനെയും പ്രത്യേക ക്ഷണിതാവാക്കിയപ്പോൾ എ പി അബ്ദുള്ളക്കുട്ടി വൈസ് പ്രസിഡന്റായും ടോം വടക്കൻ വക്താവായും തുടരും. എന്നാൽ ഒ രാജഗോപാലിനെയും നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രായാധിക്യത്തെ തുടർന്നാണ് ഒഴിവാക്കിയെന്നാണ് നേതാക്കൾ പറയുന്നതെങ്കിലും അതായിരിക്കില്ല സത്യം. പാർട്ടി സംസ്ഥാന നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് ശോഭാ സുരേന്ദ്രനെയും ഒ രാജഗോപാലിനെയും ഒഴിവാക്കാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. സംസ്ഥാന നേതൃത്വത്തിനൊപ്പമാണ് ദേശീയ നേതൃത്വം എന്ന സൂചനയാണ് നിർവാഹക സമിതി പുനഃസംഘടനയിലൂടെ ദേശീയ നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. ദേശീയ നിർവാഹക സമിതിയിൽ 80 അംഗങ്ങളാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ തുടങ്ങിയവർ നിർവാഹക സമിതിയിൽ അംഗങ്ങളാണ്. 50 പ്രത്യേക ക്ഷണിതാക്കളും 179 സ്ഥിരം ക്ഷണിതാക്കളുമുണ്ട്. അതേസമയം കേരളത്തിൽ ചില സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ പ്രസിഡന്റുമാരെയും മാറ്റിയ നടപടിക്കെതിരെ ബി ജെ പിയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ സംസ്ഥാനത്ത് അമർഷം പുകയുകയാണ്. കോർ കമ്മിറ്റിയെ നോക്കൂത്തിയാക്കി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഏകപക്ഷീയമായാണ് പുനഃസംഘടന നടത്തിയതെന്നാണ് മുതിർന്ന നേതാക്കളുടെ ആക്ഷേപം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് നിയോജകമണ്ഡലങ്ങളിൽ നിന്നും ലഭിച്ച പരാതി പരിശോധിച്ച ശേഷം പുനഃസംഘടന മതിയെന്ന തീരുമാനം അട്ടിമറിച്ചാണ് ഇപ്പോൾ ഈ പുനഃസംഘടന സുരേന്ദ്രൻ നടത്തിയത്. ഒരു മുൻ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ചില മുതിർന്ന നേതാക്കൾ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാനത്തെ പ്രമുഖരായ രണ്ട് ന്യൂനപക്ഷ നേതാക്കൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട നേതാക്കളെയും അതൃപ്തരായ മുൻകാല നേതാക്കളെയും ഇവർ ബന്ധപ്പെടുന്നുണ്ട്. മുൻ സംസ്ഥാന ഭാരവാഹികളിൽ പലരും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ലിഫ്റ്റായിട്ടുണ്ട്. കേരളമാകെ തെരഞ്ഞെടുപ്പിൽ മോശം പ്രകടനമുണ്ടായപ്പോൾ 5 ജില്ലകളിൽ മാത്രം പ്രസിഡന്റുമാരെ മാറ്റിയതാണ് പ്രാദേശിക തലങ്ങളിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എതിർപ്പുണ്ടാക്കാൻ കാരണം. 4 മണ്ഡലങ്ങളിൽ പാർട്ടി നാലാമതായി പോയ എറണാകുളത്തും വൻതോതിൽ വോട്ട് ചോർച്ചയുണ്ടായ ചില ജില്ലകളിലും പ്രസിഡന്റുമാരെ നിലനിർത്തിയതും ചർച്ചയായി. കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികൾ ചർച്ച ചെയ്യാനായി കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, എം ഗണേശൻ, കെ സുഭാഷ് എന്നിവരടങ്ങിയ കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു. ഈ കമ്മിറ്റി ഒരു തവണ പോലും യോഗം ചേർന്നിട്ടില്ല. അതിനിടെ രഹസ്യമായി സംഘടനാതല അഴിച്ചുപണി നടത്തിയെന്ന് സുരേന്ദ്രൻ വിരുദ്ധപക്ഷ നേതാക്കൾ പറഞ്ഞു. ബി ജെ പി കേരളം എന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് മുതിർന്ന സംസ്ഥാന ഭാരവാഹികൾ പോലും മാറ്റങ്ങൾ സംബന്ധിച്ച വാർത്തയറിഞ്ഞത്. പാർട്ടി വിടാൻ ഒരുങ്ങുന്ന നേതാക്കൾ സി പി എമ്മിൽ ചേർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന.